ശശി തരൂരിന് കെ പി സി സി ആസ്ഥാനത്ത് പ്രവർത്തകരുടെ സ്വീകരണം. അതേസമയം തരൂർ വരുന്നതറിഞ്ഞ് പ്രധാന നേതാക്കൾ കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി. പാർട്ടിയുടെ പേരിൽ ആരെയും പിന്തുണയ്ക്കരുതെന്ന് നേതാക്കൾക്കും വക്താക്കൾക്കും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതാണെന്ന് ശശി തരൂർ. തങ്ങളാരും പാർട്ടി വിരുദ്ധരായതുകൊണ്ടല്ല മത്സരിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും പാർട്ടിയാണ് വിജയിക്കുകയെന്നും ശശി തരൂർ പറയുന്നു. ഉത്തരാഖണ്ഡിൽ ഹിമപാതത്തിൽ 10 പേർക്ക് ജീവൻ നഷ്ടം. ഇതിൽ 4 പേരുടെ മൃതദേഹം പുറത്തെടുത്തു. ദ്രൗപദി തണ്ടാപർവ്വതത്തിലാണ് ഹിമപാതം ഉണ്ടായത്. കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് NIA പോലീസ് മേധാവിക്ക് കത്തയച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കേരള പോലീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പിന്തുണ ഉറപ്പിക്കാൻ കഴിയാതെ ശശി തരൂർ ക്യാമ്പ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തെലങ്കാന PCC ശശി തരൂരിനോട് ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനെ തുടർന്ന് ശശി തരൂരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. കർണാടക PCCയും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വേണ്ടി രംഗത്തുണ്ട്. നടൻ ശ്രീനാഥ് ഭാസിയെ അഭിനയത്തിൽ നിന്ന് വിലക്കിയത് തെറ്റെന്ന് നടൻ മമ്മൂട്ടി. വിലക്കിയത് ശരിയല്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കൊച്ചിയിൽ നടന്ന തന്റെ പുതിയ ചിത്രം റൊഷാക്കിന്റെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് മമ്മൂട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത്. 7 ഒക്ടോബറിനാണ് റൊഷാക്ക് ചിത്രം റിലീസ് ചെയ്യുന്നത്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകത്തിലൂടെ ലോക മലയാളികളുടെ മനസ്സിലിടം പിടിച്ച അറ്റ്ലസ് രാമചന്ദ്രന്റെ വിയോഗത്തിൽ അനുശോചിച്ച് പ്രവാസ ലോകം. ഗൾഫ് മലയാളികൾക്കിടയിൽ ഏറെ പ്രിയങ്കരനായ അറ്റ്ലസ് രാമചന്ദ്രൻ തന്റെ അവസാന കാലത്തും പ്രതിസന്ധികളോട് പൊരുതിയാണ് ജീവിച്ചിരുന്നത്. ജമ്മുകാശ്മീർ ജയിൽ മേധാവിയെ കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. ജയിൽ DGP ഹേമന്ത് ലോഹിയെ കൊലപ്പെടുത്തിയ യാസിർ മുഹമ്മദിനെയാണ് പോലീസ് പിടികൂടിയത്. ഹേമന്ത് ലോഹയുടെ വീട്ടുജോലിക്കാരനായിരുന്നു പ്രതിയായ യാസിർ മുഹമ്മദ്. പ്രതി വിഷാദ രോഗിയെന്നും പോലീസ് പറയുന്നു. ബ്രസീലിയൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വർക്കേഴ്സ് പാർട്ടി നേതാവ് ലുല ഡിസിൽവയ്ക്ക് വൻ മുന്നേറ്റം. 1st വോട്ടെടുപ്പിൽ ലുല 48.4% വോട്ട് നേടിയപ്പോൾ 43.2% വോട്ട് മാത്രമാണ് നിലവിലെ പ്രസിഡന്റ് ബോൾസനാരോയ്ക്ക് ലഭിച്ചത്. രാത്രികളിൽ കൊലപാതകവും മയക്കുമരുന്ന് കൈമാറ്റവും വർദ്ധിച്ച സാഹചര്യത്തിൽ കൊച്ചിയിൽ പോലീസ് പരിശോധന കർശനമാക്കി. നഗരത്തിൽ രാത്രികാലങ്ങളിലും പരിശോധന ശക്തം. തിരുവനന്തപുരം കല്ലാറിൽ വട്ടക്കയത്ത് കുളിക്കാനിറങ്ങിയ 3 പേർ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം ASP ക്യാമ്പിലെ പോലീസുകാരനായ ഫിറോസ്, ബന്ധുക്കളായ സഫ്വാൻ, ജവാദ് എന്നിവരാണ് മരിച്ചത്. ഭീമാപള്ളിയിൽ നിന്നും കുടുംബസമേതം വിനോദയാത്രയ്ക്കെത്തിയതായിരുന്നു സംഘം. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന സൗജന്യ വാഗ്ദാനങ്ങൾക്ക് കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ സാമ്പത്തിക വശമടക്കം ഇനി മുൻകൂട്ടി വിശദീകരിക്കേണ്ടി വരും. ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു. 3 പേർക്കാണ് ഇത്തവണത്തെ പുരസ്കാരം. ക്വാണ്ടം ഫിസിക്സിലെ ആധാരശിലകളെ സംബന്ധിച്ച സുപ്രധാന പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് പുരസ്കാരം. കൊച്ചി മെട്രോയിൽ ഗ്രാഫിറ്റി എന്നെഴുതിയെന്ന് സംശയിക്കുന്ന പ്രതികളെ ഗുജറാത്ത് പോലീസ് പിടികൂടി. ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അഹമ്മദാബാദ് മെട്രോയിൽ ഗ്രാഫിറ്റി വരച്ചതിനെ തുടർന്നാണ് ഇറ്റാലിയൻ സ്വദേശികളായ 4 പേരെ പോലീസ് പിടികൂടിയത്. റോഡ് തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ട പൊന്മുടിയിൽ ബദൽ സംവിധാനമൊരുക്കി പോലീസ്. പൊന്മുടി 12th വളവിലാണ് റോഡ് തകർന്നത്. ഇവിടെ നിന്നും ഇരുഭാഗത്തേക്കുമാണ് വാഹന സൗകര്യം പോലീസ് തയ്യാറാക്കിയത്. 75 വയസ്സ് പിന്നിവിട്ടവർ നേതൃനിരയിൽ നിന്ന് ഒഴിയണമെന്ന തീരുമാനം കർശനമാക്കുമെന്ന് കാനം രാജേന്ദ്രൻ. ഭൂഷാ മാധ്യമങ്ങളുടെ സങ്കല്പ ഗോപുരം തകർന്ന് തരിപ്പണമായെന്നും ഇടതുപക്ഷ സർക്കാരിനെ സംരക്ഷിച്ച് നിർത്തുകയാണ് ലക്ഷ്യമെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കുന്നു. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഖാർഗെയ്ക്ക് പരസ്യ പിന്തുണ നൽകിയ കേരള തെലങ്കാന PCCകൾക്കെതിരെ അതൃപ്തിയുമായി ശശി തരൂർ. അതൃപ്തി പരസ്യമാക്കിയത് സുധാകരന്റെ മലക്കമുറിച്ചിലിന് പിന്നാലെ.
ഹിമാചലിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ വിചിത്ര ഉത്തരവ് പ്രധാനമന്ത്രിയുടെ പരിപാടി റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാലേ പാസ് അനുവദിക്കാവൂ എന്നാണ് നിർദ്ദേശം മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന് കോൺഗ്രസ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരി രാധയെ കൊലപ്പെടുത്തിയ കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു ചങ്ങനാശ്ശേരി ദൃശ്യ മോഡൽ കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ് ബിന്ദുമോനെ ഭാര്യയുമായി സംശയമുണ്ടെന്ന മുത്തുകുമാറിന്റെ സംശയം കൊലയ്ക്ക് കാരണമായെന്ന് പോലീസ് ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം ബിന്ദുമോനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടെന്നും റിമാൻഡ് റിപ്പോർട്ട് ഏറ്റുമാനൂരിൽ ഏഴു പേരെ കടിച്ച നായയ്ക്ക് പേ വിഷബാധ സ്ഥിരീകരണം തിരുവല്ലയിലെ മൃഗരോഗ നിർണയ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ പീഡന പരാതി ഡിസിസി അംഗം വേട്ടമുക്ക് മധുവിനെതിരെ യുവതി പൂജപ്പുര പോലീസിൽ പരാതി നൽകി കെഎസ്ആർടിസി ജീവനക്കാർക്ക് സെപ്റ്റംബർ മാസത്തെ ശമ്പളം പൂർണ്ണമായി വിതരണം ചെയ്തു മാസങ്ങൾക്ക് ശേഷമാണ് അഞ്ചാം തീയതിക്ക് മുൻപായി ശമ്പള വിതരണം പൂർത്തിയാക്കുന്നത് സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സമിതിയെ വീണ്ടും നിയമിച്ചു ഡിപ്റ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി ചെന്തിലിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സമിതിയോട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം മൂവാറ്റുപുഴ ആയവനയിലെ കൃഷിയിടത്തിൽ കാർഷിക ഡ്രോണുകളുടെ പ്രവർത്തന രീതി കർഷകർക്ക് പരിചയപ്പെടുത്തി സംസ്ഥാന കൃഷിവകുപ്പാണ് നവീന കൃഷിരീതികൾ ജനകീയമാക്കുന്നതിന് നേതൃത്വം നൽകുന്നത് വാതുവെപ്പ് പരസ്യങ്ങൾക്ക് സാറ്റലൈറ്റ് ചാനലുകളും ഡിജിറ്റൽ ഓൺലൈൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കുള്ള വിലക്ക് ആവർത്തിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിലക്ക് നിലനിൽക്കെ തന്നെ വിവിധ മാർഗങ്ങളിലൂടെ പരസ്യങ്ങൾ വീണ്ടും വരുന്നതിന്റെ ഉദാഹരണ സഹിതമാണ് പുതുക്കിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിനെ അഞ്ച് ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതിയുടേതാണ് നടപടി വെള്ളിയാഴ്ച വരെയാണ് കസ്റ്റഡി അനുവദിച്ചത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടൻ ജയറാമിന്റെ നേതൃത്വത്തിൽ പവിഴമല്ലിത്തറ മേളം അരങ്ങേറി കഴിഞ്ഞ 9 വർഷമായി ജയറാമാണ് പവിഴമല്ലിത്തറ മേളത്തിന്റെ പ്രമാണി കിളിമാനൂരിൽ വൃദ്ധദമ്പതികളെ തീകൊളുത്തിക്കൊന്ന പ്രതിയും മരിച്ചു പനപ്പാംകുന്ന് സ്വദേശി ശശിധരൻ നായരാണ് മരിച്ചത് ആക്രമണത്തിനിടെ പൊള്ളലേറ്റ ശശിധരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു കുപ്രസിദ്ധ മോഷ്ടാവ് മരിയാർ പൂതം പിടിയിൽ എറണാകുളം നോർത്ത് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മോഷണ ശ്രമത്തിനിടെ നാട്ടുകാരാണ് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് മൂന്നാർ പെരിവരെ എസ്റ്റേറ്റിൽ ഇറങ്ങിയ കടുവയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വനത്തിൽ സഞ്ചരിക്കുന്നവർ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് റോഡിലൂടെ നടന്നു പോകുന്ന കടുവ വാഹനത്തിന്റെ വെളിച്ചം കണ്ട് കാടിനുള്ളിലേക്ക് ഓടിമറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം മൂന്നാർ രാജമല നൈമക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നെടുക്കുന്ന കടുവയെ പിടികൂടി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് മൂന്നാർ ഡിഎഫ്ഒയുടെ നേതൃത്വത്തിലുള്ള 15 ദൗത്യ സംഘമാണ് ദൗത്യം ഏറ്റെടുത്തിരുന്നത് കോവളം ലൈറ്റ് ഹൌസിന് സമീപം കടലിൽ കണ്ട വസ്തു തിമിംഗല ഛർദിയെന്ന് സംശയം ഇന്നലെ വൈകിട്ട് 3:30 മത്സ്യത്തൊഴിലാളികൾ ഒഴുകി നടക്കുന്ന നിലയിൽ ഇത് കണ്ടെത്തിയത് വള്ളത്തിൽ കയറ്റി കരക്കെത്തിച്ച ശേഷം കോസ്റ്റൽ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു എരുമേലിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എം ഡി എം എയും കഞ്ചാവും പിടികൂടി പൊൻകുന്നം എസ് ഐ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എരുമേലി കോരുത്തോട് ഭാഗത്ത് നടത്തിയ പെട്രോളിംഗിനിടെയാണ് 3 യുവാക്കളെ എക്സൈസ് പിടികൂടിയത് പേ വിഷബാധ പ്രതിരോധത്തിന് സംസ്ഥാനത്താദ്യമായി മാതൃകാ ക്ലിനിക് ഒരുക്കി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗവുമായി ചേർന്ന് 24 മണിക്കൂർ സേവനം ലഭ്യമാകുന്ന രീതിയിലാണ് പ്രതിരോധ മാതൃകാ ക്ലിനിക്കിന്റെ പ്രവർത്തനം
കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും വ്യാപാരികളെ ഒഴിപ്പിച്ച് കടകൾക്ക് താഴിട്ടു കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഒഴിപ്പിക്കൽ വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് ഇടുക്കി തൊടുപുഴയിൽ സംഘടിപ്പിച്ച വയോജനങ്ങളുടെ ഫാഷൻ ഷോ ശ്രദ്ധേയമായി 65 വയസ്സിന് മുകളിലുള്ള 20ഓളം പേരെ അണിനിരത്തിയായിരുന്നു ഫാഷൻ ഷോ ആശ്രിത നിയമനം അവകാശമല്ലെന്ന് സുപ്രീം കോടതി ആശ്രിത നിയമനം ആനുകൂല്യമാണെന്നും കോടതി എഫ്സിടിയിലെ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം ജമ്മു കാശ്മീരിലെ ജയിൽ ഡിജിപി ഹേമന്ത് കുമാർ ലോഹിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ഇന്ത്യൻ ശാഖയായ പീപ്പിൾ ആന്റി ഫാസിസ്റ്റ് ഫോഴ്സ് രാജ്യത്ത് ഭീകരരൂപം പൂണ്ട ദാരിദ്ര്യത്തിനൊപ്പം തൊഴിലില്ലായ്മയും സാമൂഹിക അസമത്വവും വർദ്ധിക്കുമെന്ന് ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസഗുള്ള 20% വരുമാനവും ലഭിക്കുന്നത് സമ്പന്നർക്ക് മാത്രമാണെന്നും ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസഗുള്ള വ്യക്തമാക്കി ഗുജറാത്തിൽ ഓട്ടോറിക്ഷയും ട്രെയിലർ ട്രക്കും കൂട്ടിയിടിച്ച് 7 മരണം അപകടത്തിൽ 7 പേർക്ക് പരിക്കുപറ്റി വഡോദരയിലെ ഡാർജിപുരയ്ക്കടുത്ത് വ്യോമസേനാ താവളത്തിനടുത്തായിരുന്നു അപകടമുണ്ടായത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ ചുവരെഴുത്തുകൾ വീണ്ടും രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ടു കർണാടകയിലാണ് നിരോധിത സംഘടനയായ പിഎഫ്ഐയുടെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് ആദ്യം ദക്ഷിണ കന്നഡയിലും പിന്നാലെ ശിവമോഗയിലുമാണ് ചുവരെഴുത്തുകൾ കണ്ടെത്തിയത് മടങ്ങിവരുമെന്നും പ്രതികാരം ചെയ്യുമെന്നുമാണ് എഴുത്തുകളിൽ പറയുന്നത് ഗുജറാത്തിലെ വഡോദരയിൽ വർഗീയ സംഘർഷം രണ്ട് മതവിഭാഗക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 40ലേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗേദ ജില്ലയിൽ നവരാത്രി ആഘോഷത്തിനിടെ ഉണ്ടായ കല്ലറിൽ 6 പേർക്ക് പരിക്കേറ്റു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റാലിയോടനുബന്ധിച്ച് ജമ്മുവിൽ മൊബൈൽ ഇന്റർനെറ്റിന് നിരോധനം പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ജമ്മുവിലെ ചില ഭാഗങ്ങളിലും അയൽ ജില്ലയായ രജൌരിയുമാണ് ഇന്റർനെറ്റ് താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നത് അക്രമികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യത കണക്കിലെടുത്താണ് നടപടി സെമിനാറിൽ പങ്കെടുക്കുന്നതിനായുള്ള പാകിസ്ഥാനിൽ പോകാനുള്ള ആർജെഡി എംപി മനോജ് ഝായുടെ അപേക്ഷ തള്ളി വിദേശകാര്യ മന്ത്രാലയം ഒക്ടോബർ 22-23 തീയതികളിൽ നടക്കുന്ന 4ാമത് അസ്മ ജഹാംഗീർ കോൺഫറൻസിൽ ജനാധിപത്യ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിനാണ് ആർജെഡി എംപി മനോജ് ഝായെ ക്ഷണിച്ചത് വർക്ക് ഫ്രം ഹോം തട്ടിപ്പ് കേസിൽ 5.85 കോടി രൂപ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബംഗളൂരടക്കം 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയിലധികം പണം കണ്ടെത്തിയത് 92 പേർക്കെതിരെ ED കേസെടുത്തു പ്രതികളിൽ 6 പേർ വിദേശ പൗരന്മാരാണ് തട്ടിപ്പ് കമ്പനികൾക്ക് ചൈനീസ് ബന്ധമുണ്ടെന്നും ED കണ്ടെത്തിയിട്ടുണ്ട് 2021 JEE പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ മുഖ്യ സൂത്രധാരനായ റഷ്യൻ പൗരനെ CBI അറസ്റ്റ് ചെയ്തു കസാഖിസ്ഥാനിലെ അൽമാട്ടയിൽ നിന്നെത്തിയ ഇയാളെ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയായിരുന്നു JEE പരീക്ഷയുടെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്താണ് ഇയാൾ ചോദ്യപേപ്പർ ചോർത്തിയത് ബിജെപി ഭരണസമിതിയുടെ കീഴിലുള്ള ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ സമരവുമായി ആം ആദ്മി പാർട്ടി ഇന്ന് നഗരത്തിലെ 3500ലധികം കേന്ദ്രങ്ങളിൽ ചവറുകൊണ്ട് നിർമ്മിച്ച രാവണന്റെ കോലം കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു ഹൈദരാബാദിൽ ലഷ്കർ ഇ തോയ്ബ പ്രവർത്തകരെന്ന് സംശയിക്കുന്ന 3 പേരെ പോലീസ് പിടികൂടി ഭീകരബന്ധം സംശയിച്ച് നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത് 4 ഗ്രനേഡുകൾ ഇവരുടെ കൈകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് നാഷണൽ പാർക്കിൽ ചീറ്റപ്പുലികളെ എത്തിച്ച നടപടിയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ ആരോപണവുമായി മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ലംബി സ്കിൻ രോഗം പടർന്ന് കർഷകർക്ക് വേദനയുണ്ടാകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ചീറ്റപ്പുലികളെ എത്തിച്ചതാണെന്നാണ് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോലയുടെ ആരോപണം ജപ്പാനിലേക്ക് മിസൈൽ തൊടുത്ത് ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയതായി റിപ്പോർട്ട് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലാണ് തൊടുത്തത്
അഫ്ഗാനിസ്ഥാൻ കാബൂളിൽ ക്ലാസ് മുറിയിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 53 ആയി. ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 46 പെൺകുട്ടികളും സ്ത്രീകളും. രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് കാരണം അമേരിക്കയും ഇസ്രായേലും എന്ന് ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇറാന്റെ ശത്രുക്കളും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് എഞ്ചിനീയറിംഗ് ചെയ്താണ് നിലവിലെ വിവാദമെന്നും ആയത്തുള്ള അലി ഖമേനി. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര പുരസ്കാരം സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ സ്വാൻഡേ പേബുവിന്. മനുഷ്യപരിണാമ പഠനത്തിലെ അപൂർവ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനെതിരെ വാർത്താ അവതരണത്തിനിടെ പ്രതിഷേധിച്ച റഷ്യൻ മാധ്യമ പ്രവർത്തക വീട്ടു തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. മറീന ഓസ്വാസ്കയാണ് വാണ്ടഡ് ലിസ്റ്റിൽ വന്നതിന് പിന്നാലെ രക്ഷപ്പെട്ടത്. റോബോട്ട് സാങ്കേതിക വിദ്യയുടെ പുരോഗതിയെക്കുറിച്ചുള്ള പ്രദർശനവുമായി ഇലോൺ മസ്ക്. ഭാവിയിൽ എല്ലാ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിയന്ത്രിക്കാൻ റോബോട്ടുകൾക്കാകുമെന്നും ഇലോൺ മസ്ക്. കാനഡയിലെ ശ്രീ ഭഗവത്ഗീത പാർക്ക് നശിപ്പിച്ചെന്ന ആരോപണങ്ങൾ തള്ളി നഗരസഭാ അധികൃതർ. ഹിന്ദു സമൂഹത്തിനോടുള്ള ആദര സൂചകമായാണ് അടുത്തിടെ പാർക്കിന് ഭഗവത്ഗീത പാർക്ക് എന്ന് പേര് നൽകിയത്. യുക്രൈനിലെ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് വ്ലാഡിമിർ പുടിനോട് അഭിനന്ദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. അധിനിവേശത്തിനിടെ ഉണ്ടാകുന്ന രക്തച്ചൊരിച്ചിലും വേദനിപ്പിക്കുന്നുവെന്ന് മാർപ്പാപ്പ. വിമാനത്താവളത്തിലുണ്ടായ ബോംബ് ഭീഷണി വ്യാജമെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. സാഹചര്യത്തെ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുവെന്നും ഇന്ത്യൻ വ്യോമസേന. ഇറാനിൽ പോലീസ് സ്റ്റേഷനു നേരെയുണ്ടായ ആക്രമണത്തിൽ 4 എലൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഉൾപ്പെടെ 19 പേർ കൊല്ലപ്പെട്ടു. അക്രമികൾ സഹദാൻ നഗരത്തിലെ പള്ളിക്ക് സമീപം ഒളിച്ചിരുന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയായിരുന്നു. യൂറോപ്യൻ സന്ദർശനത്തിന് പുറപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും 2.5 മണിക്കൂറോളം ഖത്തറിൽ ചെലവഴിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ദോഹയിലെത്തുകയായിരുന്നു. യു എയിൽ തിങ്കളാഴ്ച മുതൽ നടപ്പാക്കിയ പുതിയ വിസ പരിഷ്കരണത്തിലൂടെ കൂടുതൽ പേർക്ക് ഗോൾഡൻ വിസ ലഭിക്കാനുള്ള സാഹചര്യമൊരുക്കും. പാർക്കിംഗ് ടിക്കറ്റുകൾ കടലാസുരഹിതമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി അബുദാബി. എമിറേറ്റിലെ എല്ലാ പാർക്കിംഗ് പേയ്മെന്റ് മെഷീനുകളും 5G സ്മാർട്ട് സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അബുദാബി നഗര ഗതാഗത വകുപ്പിന് കീഴിലെ സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു. ദോഹ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ റോഡ് അടിസ്ഥാന സൗകര്യ പദ്ധതി പാക്കേജ് 3 എല്ലാ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തതായി പൊതുമരാമത്ത് അതോറിറ്റി അറിയിച്ചു. റോഷൻ ആൻഡ്രൂസ് ചിത്രം മുംബൈ പോലീസിന്റെ തെലുങ്ക് റീമേക്ക് ഒരുങ്ങുന്നു. ഹണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. സുധീർ ബാബു, ശ്രീകാന്ത് മേക്ക, ഭരത് നിവാസ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രഭാസ് ചിത്രം ആദിപുരുഷന്റെ ടീസറിലെ VFX നിരാശപ്പെടുത്തിയെന്ന് ആരാധകരുടെ പരാതി. എന്നാൽ VFX തങ്ങളല്ല ചെയ്തതെന്ന് പറഞ്ഞ് കമ്പനിയും രംഗത്ത് വന്നു. കൊച്ചു TVയിലെ കാർട്ടൂണിന്റെ നിലവാരം മാത്രമേ ടീസറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിമർശനം. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന പുതിയ മമ്മൂട്ടി ചിത്രം റഷാക്കിന്റെ സ്റ്റിൽസ് പുറത്തുവിട്ട് നടൻ മമ്മൂട്ടി. വ്യത്യസ്ത വേഷത്തിലും ഭാവത്തിലുമാണ് മമ്മൂട്ടി ഫോട്ടോയിലുള്ളത്. കാജോളിനെ നായികയാക്കി നടി രേവതി സംവിധാനം ചെയ്യുന്ന സലാം വെങ്കിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. December 9 ചിത്രം തിയേറ്ററുകളിലെത്തും. കാജോളാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നിവിൻ പോളിയെ നായകനാക്കി നവാഗതനായ ലിജു കൃഷ്ണ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പടം വെട്ടിലെ മഴപ്പാട്ട് പുറത്തുവിട്ടു. അൻവർ അലിയുടെ വരികൾക്ക് ഗോവിന്ദ് വസതയാണ് ഈണമിട്ടിരിക്കുന്നത്. ഓണക്കാലത്ത് തിയേറ്ററിലെത്തിയ മലയാള ചിത്രങ്ങളടക്കം വിവിധ ഭാഷകളിൽ നിന്നായി നിരവധി ചിത്രങ്ങൾ October 5 വിവിധ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യും. പീസ്, രക്ഷാബന്ധൻ, കാർത്തികേയ 2 എന്നീ ചിത്രങ്ങളിൽ October 1 റിലീസിനെത്തും.
ബോക്സ് ഓഫീസിൽ വെണ്ണിക്കൊടി പാറിച്ച് മണിരത്നം ചിത്രം പൊന്നിയൻ സെൽവൻ നാലാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോൾ 230 കോടിയാണ് ചിത്രം ലോകമൊട്ടാകെ വാരിക്കൂട്ടിയത് വിവാദങ്ങൾക്കും വിലക്കുകൾക്കും ഇടയിൽ ശ്രീനാഥ് ഭാസി നായകനായി എത്തുന്ന പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു നമുക്ക് കോടതിയിൽ കാണാം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സഞ്ജിത് ചന്ദ്രസേനനാണ് ആട് സിനിമയുടെ സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും പുതിയ ചിത്രവുമായി എത്തുന്നു ആട് സീരീസ് പോലെ തന്നെ കോമഡി ട്രാക്കിലാണ് പടമെന്നാണ് റിപ്പോർട്ടുകൾ നവാഗതനായ ജീൻലാൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കവറിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു കവർ ഒരു നയന മനോഹര ദൃശ്യമെന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര് ഓഗസ്റ്റിൽ 23.28 ലക്ഷം ഇന്ത്യൻ അക്കൗണ്ടുകൾ നിരോധിച്ചതായി വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ പ്രതിമാസ കംപ്ലൈന്റ്സ് റിപ്പോർട്ട് റിപ്പോർട്ട് ഫീച്ചറിലൂടെ ഉപയോക്താക്കളിൽ നിന്ന് ലഭിച്ച നെഗറ്റീവ് ഫീഡ്ബാക്കിനുള്ള പ്രതികരണമായും അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് വാട്സാപ്പ് അറിയിക്കുന്നത് ആപ്പിളിനും സാംസങ്ങിനും അധിക പരിഗണന നൽകാൻ ഇന്ത്യ ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാതാക്കൾ രാജ്യത്ത് നേരിടുന്ന അനാവശ്യ സ്തംഭനാവസ്ഥകൾ നീക്കിക്കളയാനാണ് ശ്രമം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ BSNL നവംബർ 1 മുതൽ 4G നെറ്റ്വർക്ക് പുറത്തിറക്കി തുടങ്ങും അടുത്ത വർഷം ഓഗസ്റ്റിൽ 5G അപ്ഗ്രേഡ് ചെയ്യും ടെസ്ലയുടെ 2022 AI ഡേയിൽ എലോൺ മസ്ക് റോബോട്ട് സാങ്കേതിക വിദ്യയുടെ പുരോഗതിയെക്കുറിച്ചുള്ള പ്രദർശനം നടത്തി ഭാവിയിൽ ഇവിടത്തേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകാൻ റോബോട്ടുകൾക്ക് കഴിയും ഇന്ത്യയുടെ മാർസ് ഓർബിറ്റർ ക്രാഫ്റ്റ് പ്രൊപ്പലന്റുമായി ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ മംഗൾയാൻ പേടകത്തിന്റെ ബാറ്ററി പൂർണ്ണമായും തീർന്നുവെന്നാണ് വിശദീകരണം പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ റദ്ദാക്കി നിയമപരമായ ആവശ്യത്തെ തുടർന്നാണ് നീക്കമെന്ന് ഔദ്യോഗിക ഹാൻഡിൽ ട്വിറ്റർ പേജിൽ എഴുതിയിരിക്കുന്നു വെർട്ടിക്കലായ ഹ്രസ്വ വീഡിയോകൾ ഉൾപ്പെടുത്തിയ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളുടെ നിരയിലേക്ക് ട്വിറ്ററും ട്വിറ്ററിന്റെ ISO ആപ്പിൽ സ്ക്രീൻ മുഴുവനായി കാണുന്ന വീഡിയോകൾ ലഭ്യമാകുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ജനപ്രിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ഡസറ സെയിൽ ആരംഭിച്ചു ഒക്ടോബർ 8 വരെയാണ് ഈ സെയിലിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് ഇന്ന് കേരളത്തിൽ സ്വർണവിലയിൽ വൻ വർധന 1 പവന് 400 രൂപയും 1 ഗ്രാമിന് 50 രൂപയുമാണ് കൂടിയത് ഇത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ട ഇന്ത്യൻ വിപണിയിൽ പുതിയ ഉൽപ്പന്ന തന്ത്രം പരീക്ഷിക്കുകയാണെന്ന് റിപ്പോർട്ട് പല ശ്രേണികളിലായി നിരവധി പുതിയ ക്വാർട്ടർ ലിറ്റർ മോട്ടോർ സൈക്കിളുകൾ കമ്പനികൾ അടുത്തിടെ പുറത്തിറക്കിയിട്ടുണ്ട് അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിലൊരാളായ ഗോൺസാലോ ഹിഗ്വയിൻ വിരമിച്ചു നിലവിൽ MLS ലീഗിൽ കളിക്കുന്ന മുന്നേറ്റ താരമായ ഹിഗ്വയിൻ ഈ സീസൺ അവസാനിക്കുന്നതോടെ ബൂട്ടഴിക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ അവസാന മത്സരം പുരോഗമിക്കുന്നു ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 228 റൺസ് വിജയ ലക്ഷ്യം 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം വ്യാഴാഴ്ച മുംബൈയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് തിരിക്കും ടൂർണമെന്റ് ആരംഭിക്കുന്നത് ഈ മാസം 16-ന് അണ്ടർ 17 AFC കപ്പിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയൻ എതിരാളികളായ മാലിദ്വീപിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചു വെസ്റ്റിൻഡീസ് ബാറ്റ്സ്മാൻ ഹെഡ്മേറെ ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് പുറത്താക്കി പകരം ഷമാർ ബ്രൂക്സിനെ ടീമിലെടുത്തു ടീമിനൊപ്പം യാത്ര ചെയ്യാതിരുന്നതാണ് ഹെഡ്മേറെ ഒഴിവാക്കാനുള്ള കാരണം ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ബാഴ്സലോണ ഇന്റർ മിലാൻ പോരാട്ടം രാത്രി 12:15 സാൻസിറോ സ്റ്റേഡിയത്തിലാണ് മത്സരം ലെജൻഡ്സ് ലീഗിൽ ബിൽവാര കിങ്സ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ബിൽവാര കിങ്സ് ഫൈനലിലെത്തിയത് ഫുട്ബോൾ ലോകകപ്പിൽ സമ്മാനമായി ബേപ്പൂരിലെ ഉരുവും സമ്മാനമായി നൽകുന്നത് ഫിഫയുടെ ഔദ്യോഗിക ഹോളോഗ്രാം പതിച്ച 1000 ഉരുക്കൾ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് പരിശീലകൻ ക്രിസ് വെൽഡറെ
മിഡിൽസ്ബ്രോ പുറത്താക്കി ചാമ്പ്യൻസ് ഡിവിഷനിൽ 22ാം സ്ഥാനത്താണ് മിഡിൽസ്ബ്രോ 36ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളം സെമിയിൽ ഏറെ കാലത്തിന് ശേഷമാണ് ദേശീയ ഗെയിംസിൽ കേരള ടീം സെമിയിൽ കടക്കുന്നത് ഇതോടെ സ്പീഡ് ന്യൂസ് അവസാനിക്കുകയാണ് നമസ്കാരം